ഗതി ആ റീനൽ ആർട്ടറി ആണ് ഇവിടോട്ട് എത്തിയെന്ന് സങ്കല്പിക്കുക. ഈ ചോപ്പ് ഉണ്ടോ ഞാൻ ഈ വരച്ചേക്കുന്ന ഈ റീനൽ ആർട്ടറി ഇവിടെ വന്നിട്ട് ചെറിയ ചെറിയ ബ്രാഞ്ചുകളായിട്ട് ഡിവൈഡ് ചെയ്യും. അതിന് പറയുന്ന പേരാണ് അഫറന്റ് ആർട്ടീരിയോൾ എന്ന് പറയും. മനസ്സിലാവുന്നുണ്ടോ? അഫറന്റ് ആർട്ടീരിയോൾ അതിലോട്ട് കയറുമ്പോൾ അത് വന്നിട്ട് പിന്നെ ചെറിയ കുഞ്ഞൻ ക്യാപ്പിലറീസ് ആയിട്ട് വളരെ ലീക്കി ആയിട്ടുള്ള പോറസ് ആയിട്ടുള്ള സുഷിരങ്ങളുള്ള, കാരണം ഇതിനകത്ത് കൂടെ താഴോട്ട് എന്താ പറയുന്നത് വേസ്റ്റുകളെല്ലാം താഴ്ത്ത് പോകണ്ട, വേസ്റ്റുകൾ എന്ന് പറയാൻ പറ്റത്തില്ല, ഒട്ടുമിക്ക സാധനങ്ങളും അതിന് വഴി ഇറങ്ങും. സോ ഇത് അതിനുവേണ്ടി പരുവത്തിന് എന്താ പറയുന്നത് ഒരു കുറച്ച് ലീക്കി ആയിട്ടുള്ള കുറേ അധികം ക്യാപ്പിലറീസ് ആയിട്ട് അങ്ങ് തിരിയും. അതിന് പറയുന്ന പേരാണ് ഗ്ലോമറുലസ് എന്ന് പറയുന്നത്. അത് അവിടെ തീരുന്നില്ല, ആ കണ്ടിന്യൂഷൻ നമ്മുടെ മനസ്സിൽ അറിഞ്ഞു വെച്ചേക്കണം. ഈ അഫറന്റ് ആർട്ടീരിയോൾസ് വന്ന് ക്യാപ്പിലറീസ് ആയിട്ട് പിരിഞ്ഞിട്ട് അത് എഫറന്റ് ആർട്ടീരിയോൾ ആയിട്ട് കണ്ടിന്യൂ ചെയ്യാണ്. കണ്ടില്ലേ എഴുതിയിട്ടുണ്ട് എഫറന്റ് ആർട്ടീരിയോൾ. ഓക്കെ, അവിടുന്ന് അത് ലീവ് ചെയ്യാണ്. മനസ്സിലാകുന്നുണ്ടോ? എന്താ പറയുന്നത്, നമ്മുടെ നെഫ്രോൺ ഇങ്ങനെ ഇരിക്കാന്ന് വിചാരിക്കുക, നെഫ്രോണിനുള്ളില് ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. ഈ ബൊമാൻസ് ക്യാപ്സൂൾ എന്തിനെ സറൗണ്ട് ചെയ്താണ് ഇരിക്കുന്നത്? ഗ്ലോമറിനെ സറൗണ്ട് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അഫറന്റ് ആർട്ടീരിയോൾസ് വന്നിട്ട് ഇങ്ങനെ കുഞ്ഞും കുഞ്ഞും ക്യാപ്പിലറീസ് ആയിട്ട് പിരിഞ്ഞിട്ട് അവിടുന്ന് എഫറന്റ് ആർട്ടീരിയോൾ ആയിട്ട് എന്തിനെ ലീവ് ചെയ്യുന്നു? നമ്മുടെ ബൊമാൻസ് ക്യാപ്സൂളിനെ ലീവ് ചെയ്യുന്നു. അത് വീണ്ടും ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ, ആ ചോപ്പ് ആ ആർട്ടീരിയോള് വീണ്ടും വന്നിട്ട് വീണ്ടും ചെറിയ ചെറിയ ക്യാപ്പിലറീസ് ആയിട്ട് മാറുകയാണ്. ആ ക്യാപ്പിലറീസ് എന്തിനു ചുറ്റും? നമ്മുടെ പ്രോക്സിമൽ ലൂപ്പ് ഓഫ് ഹെൻലി, ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബുകൾ, ഇതിനു ചുറ്റും ഇങ്ങനെ കുഞ്ഞും കുഞ്ഞും ക്യാപ്പിലറികളായിട്ട് വീണ്ടും പിരിഞ്ഞിട്ട് ആ ക്യാപ്പിലറീസ് എന്തുമായിട്ട്? ആർട്ടറിയുടെ ക്യാപ്പിലറീസ് വെയിനിന്റെ ക്യാപ്പിലറീസുമായിട്ട് കണക്ട് ചെയ്ത് റീനൽ വെയിനായിട്ട് അത് എന്തിനെ ലീവ് ചെയ്യും? കിഡ്നിയെ ലീവ് ചെയ്തിട്ട് ഇവിടെ നിന്നുള്ള വേസ്റ്റുകളുമായിട്ട് എന്തിലോട്ട് പോകുന്ന പറയുന്നത്? ഹാർട്ടിലോട്ട് പോകുന്നതാണ്. വെരി ക്ലിയർ അല്ലേ? ഇനി നമുക്ക് നേരെ അടുത്തത് നെഫ്രോണിലോട്ട് പോവാം. നെഫ്രോൺ എന്ന് പറയുമ്പോൾ ആദ്യത്തെ പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കപ്പ് ഷേപ്പിലുള്ള പോർഷനാണ്. അതിന് പറയുന്ന പേര് ബൊമാൻസ് ക്യാപ്സ്യൂൾ. അതിന്റെ ഒരു കണ്ടിന്യൂറ്റിയിൽ മറ്റൊരു എന്താ പറയുന്ന ട്യൂബ് വരുന്നുണ്ട്. നീളത്തിലുള്ള ഒരു ട്യൂബ് ഇങ്ങനെ വളഞ്ഞു വളഞ്ഞ് കിടക്കാന്ന് സങ്കല്പിച്ചാൽ മതി. ആ ആദ്യത്തെ അതിന് അടുത്തുള്ളത് ബൊമാൻസ് ക്യാപ്സ്യൂൾ അടുത്തുള്ളത്, അടുത്തുള്ളത് എന്ന് പറയുമ്പോൾ നമ്മൾ മെഡിക്കൽ ടൈമിൽ എങ്ങനെയാ പറയുന്നത്? പ്രോക്സിമൽ. ഓക്കെ, സോ പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബുകൾ എന്ന് പറയാം അടുത്തുള്ളതിനെ. ഓക്കെ, അല്ലെങ്കിൽ പി സി ടി. ഓക്കെ, ഈ ആദ്യത്തെ ലെറ്റേഴ്സ് അങ്ങനെ എടുത്താൽ മതി, പി സി ടി. അതിനുശേഷം അത് വന്നിട്ട് നിങ്ങൾ കാണുന്നുണ്ട് അതൊരു കർവ് ചെയ്തിട്ട് മുകളിലോട്ട് അങ്ങ് പോകണം അല്ലെ. ആ കർവ് അതിനാണ് ലൂപ്പ് എന്ന് പറയും. അതിനെ നമ്മൾ എന്ത് വിളിക്കും? ലൂപ്പ് ഓഫ് ഹെൻലി എന്ന് വിളിക്കും. അത് ചെന്നിട്ട് ദൂരോട്ട് എന്ന് വെച്ചാൽ അതിന് പറയുന്ന ഡിസ്റ്റൽ അല്ലെ, ഡിസ്റ്റൽ കൺവല്യൂട്ടഡ് ട്യൂബുകളായിട്ട് മാറുന്നു. അത് ചെന്ന് അവസാനിക്കുന്നത് ഇവിടെ എത്തുമ്പോഴത്തേക്ക് യൂറിൻ അവിടെ റെഡി ആയിട്ടുണ്ടാവും. സോ കളക്ടിങ് ഡക്റ്റിലോട്ട് പോകും. ഇവിടുന്ന് കണ്ടിന്യൂറ്റിയിലോട്ട് ഞാൻ ഇവിടെ കഥ പറയാൻ സാധിക്കും. ഈ കളക്ടിങ് ഡക്റ്റുകൾ ഓക്കെ മനസ്സിലാകുന്നുണ്ടോ? കുറെ അധികം നെഫ്രോണുകൾ അങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ കുറെ അധികം കളക്ടിങ് ഡക്റ്റുകളാവുന്നു. അത് ഇതെല്ലാം നടക്കുന്ന ഈ പിരമിഡിലാണ് ഈ കഥ നടക്കുന്നത്. അവിടുന്ന് അത് എന്തായിട്ട് മാറുകയാണ്? പാപ്പിലയിലൂടെ, മനസ്സിലാകുന്നുണ്ടോ? പാപ്പിലയിലൂടെ എന്തിലോട്ട് വന്ന് ചാടും? മൈനർ കാലിസസ് എന്ന് പറഞ്ഞ ചെറിയ ചെറിയ ട്യൂബുകളിലോട്ട് യൂറിൻ വന്ന് ചാടും. അങ്ങനെയുള്ള മൂന്നോ അഞ്ചോ എന്താ പറയുന്നത് മൈനർ കാലിസസുകൾ ചേർന്നിട്ട് മേജർ കാലിസസ് ആയിട്ട് മാറും. ഒരു വലിയ ട്യൂബുകളാവും. അവിടുന്ന് യൂറിൻ ഒരു ചോർപ്പ് പോലെയുള്ള, ഞാൻ പറഞ്ഞു ഫണൽ ഷേപ്പിൽ വരുന്ന റീനൽ പെൽവിസിലോട്ട് എത്തിക്കും. അവിടുന്ന് യൂറിൻ യുറീറ്റർ വഴി മുന്നോട്ട് പോവുകയാണ്. രണ്ടു മൂന്ന്, ഞാൻ പറഞ്ഞ പോലെ ഏകദേശം 300 to 400 ml യൂറിൻ ബ്ലാഡറിനുള്ളിൽ നിറയുമ്പോഴത്തേക്ക് നമുക്കൊരു സെൻസേഷൻ ഉണ്ടാവും. ഓക്കെ, അപ്പൊ എന്ന് വെച്ചാൽ എന്താ സംഭവിക്കുന്നത്? കുറച്ച് അഫറന്റ് നെർവുകൾ ഉണ്ട്. ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിന്റെ അഫറന്റ് നെർവ് എൻഡിങ്സ് എവിടെയുണ്ട്? നമ്മുടെ ഈ ബ്ലാഡറിനുള്ളിൽ എപ്പിത്തീലിയൽ ടിഷ്യൂലുണ്ട്, ട്രാൻസ്മിഷനിലെ എപ്പിത്തീലിയൽ ടിഷ്യൂലുണ്ട്. ഓക്കെ, അപ്പൊ ഈ ബ്ലാഡറിൽ യൂറിൻ വന്നിട്ട് ഇങ്ങനെ സ്ട്രെച്ച് ആകുമ്പോഴത്തേക്ക്, മനസ്സിലാകുന്നു, ട്രാൻസ്മിഷൻ എപ്പിത്തീലിയൽ ടിഷ്യൂവിന് സ്ട്രെച്ച് ആകാനുള്ള കഴിവുണ്ട്. ഇത് ആക്ടിവേറ്റ് ചെയ്യപ്പെടും, ഇമ്പൾസുകൾ എങ്ങോട്ട് പോകും? നമ്മുടെ മിക്ചുറേഷൻ സെന്ററിലോട്ട് പോകും, സ്പൈനൽ കോഡിലാണ്. മിക്ചുറേഷൻ സെന്ററിൽ എത്തിക്കഴിയുമ്പോഴത്തേക്ക് അവിടുന്ന് പാരാസിംപത്തറ്റിക് നെർവ്സ് എങ്ങോട്ടെത്തും? നമ്മുടെ ഡെട്രൂസർ മസിൽസിന്റെ ഇടുക്കിലോട്ടും ഇന്റേണൽ സ്പിഞ്ചർ മസിലിലോട്ടും ഇമ്പൾസുകളെ വിടും. ഡെട്രൂസർ മസിൽസിനെ എന്ത് ചെയ്യിപ്പിക്കും എന്ന് വെച്ചാൽ ഇത് കൺസ്ട്രിക്ട് ചെയ്യിപ്പിക്കും, മനസ്സിലാവുന്നുണ്ടോ? ഇന്റേണൽ സ്പിഞ്ചർ മസിലിനെ റിലാക്സ് ചെയ്യിപ്പിക്കും. കൺസ്ട്രിക്ട് ചെയ്യിപ്പിക്കുമ്പോൾ ഇത് സ്പിഞ്ചർ മസിലിനെ റിലാക്സ് ചെയ്യുകയും ചെയ്യിപ്പിക്കുമ്പോഴത്തേക്ക് നമ്മൾ മിക്ചുറേഷൻ റെഡിയാവും. പിന്നെ നമുക്കറിയാം എക്സ്റ്റേണൽ സ്പിഞ്ചർ മസിൽ നമ്മുടെ കൺട്രോളിലാണ്, വോളണ്ടറി കൺട്രോളിലാണ്. അത് റിലാക്സ് ചെയ്യിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ യൂറിനേഷൻ നടക്കും, മിക്ചുറേഷൻ. പോളിക്യൂറിക് ഫേസ്, രണ്ടാമത്തെന്ന് പറഞ്ഞാൽ ഡയൂറിറ്റിക് ഫേസ്, മൂന്നാമത്തത് കൺവൽസന്റ് ഫേസ് അല്ലെങ്കിൽ റിക്കവറി ഫേസ് എന്ന് പറയും. ഓക്കെ, ആദ്യത്തെന്ന് പറഞ്ഞാൽ ഒളിഗൂറിക് ഫേസ് ആണ്. എന്ന് വെച്ചാൽ റീനൽ ഫെയിലൂർ ഉണ്ടാകുമ്പോൾ അക്യൂട്ട് കിഡ്നി ഇഞ്ചുറിയിൽ ആദ്യം സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒളിഗൂറിക് ഫേസ് ആണ്. എന്ന് വെച്ചാൽ പേരിലുള്ളതുപോലെ, എന്താണ് ഒളിഗൂറിയ എന്ന് പറഞ്ഞാൽ 400 ml താഴെ യൂറിൻ ഔട്ട്പുട്ട് ഒരു ദിവസത്തിൽ കുറയുമ്പോഴാണ് നമ്മൾ അതിനെ എന്ത് വിളിക്കുന്നത്? ഒളിഗൂറിയ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ അത് തന്നെയാണ് ലോജിക്ക്. യൂറിൻ ഔട്ട്പുട്ട് കണ്ട മാനം അങ്ങ് കുറഞ്ഞു പോകും, കിഡ്നി ഡാമേജ് കൊണ്ട് അല്ലെങ്കിൽ കിഡ്നി ഫെയിലൂർ കൊണ്ട്, റീനൽ ഫെയിലൂർ കൊണ്ട് യൂറിൻ ഔട്ട്പുട്ട് ഒരുപാട് കുറഞ്ഞു പോകും. ഒരു ദിവസം 400 ml ഒക്കെ താഴെ മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനത്തെ അവസ്ഥയാണ് എന്ന് പറയുന്നത് ഒളിഗൂറിക് ഫേസ് എന്ന് പറയുന്നത്.
ഇത് കണക്ട് ചെയ്ത് രണ്ടു മൂന്ന് ഇമ്പോർട്ടൻസ് സിംപ്റ്റംസ് ആദ്യം തന്നെ പഠിച്ചോളൂ. നമ്മൾ ക്രമത്തിൽ പഠിക്കാം. ഞാൻ അങ്ങ് എടുത്തു പറയാം, സാറിന്റെ ക്വസ്റ്റ്യൻ കണ്ടുവരുന്നുണ്ട്. സ്വാഭാവികമായിട്ട് ഇവിടെ ഫ്ലൂയിഡ് ഓവർലോഡ് ഉണ്ടാവും അല്ലെ, കാരണം വെള്ളം കെട്ടിക്കിടക്കും, കാരണം കിഡ്നി യൂറിൻ എക്സ്ക്രീറ്റ് ഔട്ട് ചെയ്യുന്നില്ല, സ്വാഭാവികമായിട്ട് ശരീരത്തിൽ കെട്ടിക്കിടക്കുകയല്ലേ ചെയ്യുന്നത്. അങ്ങനെ വെള്ളം കെട്ടിക്കിടന്നു കഴിഞ്ഞാല് മനസ്സിലാവുന്നുണ്ടോ, എഡിമ ഉണ്ടാവും, ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവും. ഹൈപ്പർ ടെൻഷൻ ഇവിടുത്തെ ഇമ്പോർട്ടന്റ് സിംപ്റ്റം ആണ്. ഫ്ലൂയിഡ് ഓവർലോഡ് ഉണ്ടാവും, അതിന്റെ ഫലമായിട്ട് പൾമോണറി എഡിമ ഉണ്ടാവും. ലൈഫ് ത്രെട്ടണിങ് അല്ലേ, സോ അതുകൊണ്ട് പൾമോണറി എഡിമ, ഹൈപ്പർ ടെൻഷൻ, പിന്നെ അതുപോലെ തന്നെ പൊട്ടാസ്യം എക്സ്ക്രീറ്റ് ഔട്ട് ആവില്ല, കെട്ടിക്കിടക്കും, ഹൈപ്പർ കലീമിയ ഉണ്ടാവും. ഓക്കെ, ഈ മൂന്ന് സിംപ്റ്റംസ് നോട്ട് ചെയ്ത് പോകണം. എസ്പെഷ്യലി ഹൈപ്പർ ടെൻഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, സോ ഹൈപ്പർ ടെൻഷൻ, പൾമോണറി എഡിമ, ഹൈപ്പർ കലീമിയ, പൊട്ടാസ്യം ലെവൽ ബ്ലഡിൽ കൂടും. ഈ മൂന്നെണ്ണം ഇമ്പോർട്ടന്റ് ആണ്, കൂടുതൽ ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് എടുത്ത് ചെയ്യാൻ പറഞ്ഞത്. നമ്മുടെ ബ്ലഡിനെ ക്ലൻസ് ചെയ്യുകയാണ് ചെയ്യുന്നത് സിമ്പിൾ ആയിട്ട് വന്ന്, അല്ലെങ്കിൽ കിഡ്നി ചെയ്തു തരുന്ന ഒരു കാര്യം ഒരു മെഷീൻ നമുക്ക് ചെയ്തു തരികയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ശരീരത്തിൽ നിന്ന് ബ്ലഡ് ഈ മെഷീനിലോട്ട്, ഡയാലിസിസ് മെഷീനിലോട്ട് പോകുന്നു, മനസ്സിലാവുന്നുണ്ടോ. അതിനകത്തൊരു സെമി പെർമിനൽ മെംബ്രെയിൻ ഉണ്ടാവും, രണ്ട് കമ്പാർട്ട്മെന്റുകൾ ഉണ്ടാവും. ഒരു കമ്പാർട്ട്മെന്റിൽ ഈ നമ്മുടെ ബ്ലഡ് എത്തുന്നു, മറ്റൊരു കമ്പാർട്ട്മെന്റിൽ നമ്മളൊരു സൊല്യൂഷൻ ഇട്ട് വെച്ചിട്ടുണ്ടാവും, അതിന് നമ്മൾ ഡയാലിസെറ്റ് ബാത്ത് എന്ന് പറയും. ഇവന്മാർക്കിടയ്ക്ക് ഈ ബ്ലഡിനും ഈ ഡയാലിസെറ്റ് ബാത്തിനും ഇടയ്ക്ക്, ആ ഫ്ലൂയിഡിനും ഇടയ്ക്ക് എക്സ്ചേഞ്ചുകൾ നടക്കും, വേസ്റ്റുകളെല്ലാം അങ്ങോട്ട് പോകും, മനസ്സിലാവുന്നുണ്ടോ. യൂറിയ, യൂറിക് ആസിഡ്, ക്രിയാറ്റിൻ പോലുള്ള സാധനങ്ങളെല്ലാം ഫ്ലൂയിഡിലോട്ട് പോകും. ഇനി എന്തെങ്കിലും ഇങ്ങോട്ട് ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതും ആകാം. അപ്പോൾ കൂടുതലായിട്ട് മെയിൻ ഫോക്കസ് വരുന്നത് ഈ വേസ്റ്റുകളെ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. എക്സസ് ആയിട്ടുള്ള വാട്ടർ റിമൂവ് ചെയ്യപ്പെടും അല്ലെ. അപ്പൊ അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ആ റിമൈൻഡർ ബ്ലഡ്, ക്ലീൻ ചെയ്യപ്പെട്ട ബ്ലഡ് തിരിച്ച് നമ്മുടെ ശരീരത്തിലോട്ട് തിരിച്ചു കയറുന്ന ആ ഒരു എന്താ പറയുന്നത് പ്രോസസ്സിനെയാണ് നമ്മൾ എന്താ പറയുന്നത് ഹീമോഡയാലിസിസ് എന്ന് പറയുന്നത്. കാര്യം മനസ്സിലായി, ഒരു മെഷീൻ ഈ കിഡ്നിയുടെ ഫംഗ്ഷൻ നമുക്ക് ജോയിന്റ് ചെയ്തു തരികയാണ്. ഓക്കെ ഓക്കെ, പെറിട്ടോണൈറ്റിസ്, കാരണം പെറിട്ടോണിയത്തിന്റെ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ, പെറിട്ടോണൈറ്റിസ് ഉണ്ടായിക്കഴിഞ്ഞു, പെറിട്ടോണൈറ്റിസിന്റെ സിംപ്റ്റം നമ്മൾ പഠിച്ചിട്ടില്ല, പീഡിയാട്രിക്സിൽ വരുമ്പോൾ ഞാൻ പറയും അത് എന്താ പറയുന്നത് അപ്പെൻഡിസൈറ്റിസുമായിട്ട് ബന്ധപ്പെട്ട്. പെറിട്ടോണൈറ്റിസിന്റെ ഇമ്പോർട്ടന്റ് സിംപ്റ്റംസിൽ ഒന്നാണ് റീബൗണ്ട് ടെൻഡർനെസ്, അമർത്തിയിട്ട് വിടുമ്പോൾ, വയറിൽ അമർത്തിയിട്ട് വിടുമ്പോൾ വേദന ഉണ്ടാവും. പക്ഷെ ഇവിടെ സ്പെഷ്യൽ സിഗ്നിഫിക്കൻസ് ക്വസ്റ്റ്യൻ കിട്ടാറുള്ളതാണ്, ഔട്ട്പുട്ട് ഉണ്ടല്ലോ, ക്ലൗഡി ആയിരിക്കും, കലങ്ങിയിട്ടായിരിക്കും ഫ്ലൂയിഡ്, ഡ്രെയിനേജ് ഫ്ലൂയിഡ് വരുന്നത്, അത് പെറിട്ടോണൈറ്റിസിന്റെ സൂചനയാണ്. ഓക്കെ, എഴുതിക്കോണേ. ക്ലൗഡ് ഒന്ന് നമുക്കറിയാം, യൂറിക് ആസിഡ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും പ്യൂരിന്റെ വേസ്റ്റ് പ്രോഡക്റ്റ് ആണ്, മെറ്റബോളിക് വേസ്റ്റ് പ്രോഡക്റ്റ് ആണ്, അതുകൊണ്ട് തന്നെ പ്യൂരിൻ ഫുഡ് റെസ്ട്രിക്ട് ചെയ്യണം. പിന്നെ എടുത്തു പറയേണ്ട കാര്യം, യൂറിക് ആസിഡ് സ്റ്റോൺ ആണ്, സോ അസിഡിക് ആണ് ഈ സ്റ്റോൺ, അതുകൊണ്ട് തന്നെ ഇവർക്ക് കൊടുക്കേണ്ടത് ആൽക്കലൈൻ അസ്റ്റേറ്റ് ആണ്. പിന്നെ പ്യൂറിന്റെ വേസ്റ്റ് പ്രോഡക്റ്റ് ആണ്, പ്യൂറിൻ അടങ്ങിയ ഫുഡ് ഒഴിവാക്കണം. നമ്മൾ നേരത്തെ പഠിച്ചതാണ് ഗൗട്ടില് ഏതൊക്കെയായിരുന്നു പ്രധാനമായിട്ട്, ഏജ്ഡ് ചീസ്, ഓർഗൻ മീറ്റ്സ്, വൈന്, ഗ്രേവീസ്, ഫിഷസ് ലൈക്ക് എന്താ പറയുക സാർഡൈൻ പോലെയുള്ള ഫിഷുകളൊക്കെ ഒഴിവാക്കണം എന്ന് പറയും അല്ലെ. ഇതിനകത്തൊക്കെ എന്തടങ്ങിയിട്ടുണ്ട്, പ്യൂറിൻ കൂടുതൽ അടങ്ങിയിട്ടുണ്ട്, ഇതിലൂടെ സ്റ്റോണിന്റെ സാധ്യത കൂട്ടും. ഓക്കെ, അത് നോട്ട് ചെയ്ത് തോന്നാം. പിന്നെ എടുത്ത് പിന്നെ മറ്റൊരു കാര്യം പറയേണ്ടത്, അലോ പ്യൂറിനോളും കോൾച്ചിസിനും ഒക്കെ കൊടുക്കാറുണ്ട്, കാരണം എന്താ പറയുന്നത് യൂറിക് ആസിഡിനെ കുറയ്ക്കാൻ വേണ്ടിട്ട്. പിന്നെ വേറൊരു പ്രത്യേകത, കോമണസ്റ്റ് ബ്ലാഡർ സ്റ്റോൺ എന്നറിയപ്പെടുന്നത് യൂറിക് ആസിഡ് സ്റ്റോൺ ആണ്. എക്സ്റേ കെ യു ബിൽ കാണാത്ത സ്റ്റോൺ എന്നറിയപ്പെടുന്നത് യൂറിക് ആസിഡ് സ്റ്റോൺ ആണ്, അറിയണം, കാരണം ഇത് ട്രാൻസ്ലൂസന്റ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, പ്രകാശത്തിനെ കടത്തിവിടും. ഓക്കെ, അതുകൊണ്ട് തന്നെ എക്സ്റേയിൽ കാണാത്ത സ്റ്റോൺ യൂറിക് ആസിഡ് സ്റ്റോൺ. നമ്മുടെ നഴ്സിംഗ് ക്ലിക്സ് ലെക്ചേഴ്സ് ആപ്പില് മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഒ ബി ജിയിലോട്ട് പോകണം. മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ് ഏകദേശം 2 മാസത്തോളം എടുത്തു. അപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും എന്തുമാത്രം ഡീറ്റെയിൽ ആയിട്ടാണ് ക്ലാസ്സസ് കൊണ്ടുവരുന്നത്. മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ് എന്ന് പറയാൻ പറ്റില്ല, കാരണം അനാട്ടമി ഫിസിയോളജി ബേസ് ചെയ്തിട്ട് അനാട്ടമി ഫിസിയോളജി, മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ്, ഫാർമക്കോളജി, ഇങ്ങനെയാണ് നമ്മൾ സബ്ജക്ട് കൊണ്ടുപോയത്. ഓക്കെ, അപ്പൊ അതിൽ തന്നെ 11 സിസ്റ്റം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇതുവരെ. ബ്ലഡ്, കാർഡിയോവാസ്കുലർ സിസ്റ്റം, എൻഡോക്രൈൻ, ഡൈജസ്റ്റീവ്, റെസ്പിറേറ്ററി സിസ്റ്റം, നെർവസ് സിസ്റ്റം, മസ്കുലോ സ്കെലറ്റൽ, ഐ ഇയർ, റീനൽ, ഓങ്കോളജി, ഇൻഡോക്യുമെന്ററി സ്കിൻ. അപ്പം അങ്ങനെ 11 സിസ്റ്റം ഇപ്പൊ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഒബിജി സ്റ്റാർട്ട് ചെയ്യാണ്, അതിനുശേഷം സൈക്യാട്രി വരും, പിന്നെ പീഡിയാട്രിക്സ്, നഴ്സിംഗ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി, പിന്നെ മാനേജ്മെന്റ്, റിസർച്ച്, സോഷ്യോളജി, സൈക്കോളജി, അങ്ങനെയുള്ള എല്ലാ സബ്ജക്റ്റുകളും നമ്മൾ ഇതിനകത്ത് കവർ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, ഇത് ഏറ്റവും കൂടുതൽ ഗുണപ്പെടാൻ പോകുന്നത് ഗവൺമെന്റ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്കായിരിക്കും തീർച്ചയായിട്ടും, കാരണം ഇത്രയധികം ഡീറ്റെയിൽഡ് ആയിട്ട് തിയറി ക്ലാസ്സസ് കൊണ്ടുപോകുന്നുണ്ട് കോമ്പറ്റേറ്റീവ് എക്സാംസിന്റെ ശൈലിയിൽ. പ്രത്യേകിച്ച് ഡി എം ഇ, ഡി എച്ച് എസ്, എയിംസ് പോലുള്ള എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും ബെനഫിറ്റ് ആയിരിക്കും. അത്രയും ഡീറ്റെയിൽ ആയിട്ട് അതിനകത്ത് തിയറി ക്ലാസ്സസ് പോകുന്നുണ്ട്. ഒട്ടുമിക്ക നഴ്സിംഗ് സബ്ജക്ട്സും നമ്മൾ ഇതിനകത്ത് കവർ ചെയ്യുന്നുണ്ട്. വേറൊരു കാര്യം എടുത്തു പറയേണ്ടത്,
ഡി എച്ച് എ ഹാദ് എം ഒ എച്ച് പ്രോമെട്രിക് എൻ എച്ച് ആർ ഒക്കെ ഉള്ള എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഒരു ക്രാഷ് കോഴ്സ് മതിയാവുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, എന്ന് വെച്ചാൽ നമ്മൾ ഈ പറഞ്ഞ പോലെ കുറച്ച് ബേസ് കുറവാണ്, അനാട്ടമിയും കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണം, മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കും. നമ്മൾ ക്രാഷ് കോഴ്സ് എന്ന് പറയുമ്പോൾ അത്ര ഡീറ്റെയിലോട്ട് നമ്മൾ കൊണ്ടുപോകുന്നില്ല, ഒരു ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം ഇമ്പോർട്ടന്റ് പോയിന്റുകൾ പറഞ്ഞു പോവാണ്, അല്ലെ? പക്ഷെ അതിന്റെ പതോഫിസിയോളജിയും കാര്യങ്ങളും പറയും, എന്നാലും ഒരുപാട് അങ്ങോട്ട് ഡീറ്റെയിലോട്ട് സിംറ്റംസോ കാര്യങ്ങളോ കൊണ്ടുപോകുന്നില്ല. അപ്പൊ ഇതിവിടെ വ്യത്യാസം അതാണ്, അത്യാവശ്യം ഡീറ്റെയിൽ തന്നെ കാര്യങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നതിന്റെ ചുരുക്കം ഇത്രയേ ഉള്ളൂ, ഒരു ക്രാഷ് കോഴ്സ് മതിയാവുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള എക്സാംസിന് ഡി എച്ച് എ ഹാദ് എം ഒ എച്ച് പ്രോമെട്രിക്കാർക്കും ഇത് ഒരുപാട് ബെനിഫിറ്റ് ആയിരിക്കും, ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. അപ്പൊ ഇത് ക്ലാസ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നഴ്സിംഗ് ക്ലിക്സ് ലെക്ചേഴ്സിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഡയറക്റ്റ് പ്ലേ സ്റ്റോറിൽ പോയിട്ട് നഴ്സിംഗ് ഫ്ലിക്സ് ലെക്ചേഴ്സ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്ത് സൈനപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ സാധിക്കും.